പോലീസ് സ്വർണം മോഷ്ടിച്ചതിന്റെ പേരിൽ എന്നെ പൊക്കാൻ വന്നായിരിക്കോ ഇവര്? നിങ്ങളുടെ പേര് അമൃത എന്നല്ലേ? അതെ. നിങ്ങളല്ലേ പഞ്ചരത്ന ഹോട്ടലിന്റെ ഉടമ? അതെ സർ, ഈ കൊച്ചു തന്നെയാ ഈ ഹോട്ടലിന്റെ ഉടമ. ഇതാരാ? ഞാനിവിടുത്തെ ജോലിക്ക് അല്ല, മാസ്റ്റർ ഷെഫാണ് സർ. ഈ അടുത്ത കാലത്ത് ഇവിടെ വെച്ച് നിങ്ങൾ നിങ്ങളുടെ ബർത്ത്ഡേ പാർട്ടി നടത്തിയായിരുന്നോ? കർത്താവേ, ഇവര് സ്വർണ്ണ മോഷം പിടിക്കാൻ വന്നതല്ല, ഫ്രൈഡ് റൈസിൽ പൊടി കലക്കി അവരെ പിടിക്കാൻ വന്നത്. പിന്നെ എന്റെ കയ്യിൽ വിലങ്ങ് വീണത് തന്നെ. എന്താ സർ പ്രശ്നം? ബർത്ത്ഡേ പാർട്ടി ദിവസം ഇവിടെ ഗുരുതരമായ ചില ക്രൈംസ് നടന്നിട്ടുണ്ട്. അതിനെ കുറിച്ച് അന്വേഷിക്കാൻ വന്നതാ ഞങ്ങൾ. കർത്താവേ, ബർത്ത്ഡേ പാർട്ടി ദിവസം ഇവിടെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല സർ. രേഖാമൂലം പരാതി കിട്ടിയ സ്ഥിതിക്ക് ഞങ്ങൾ അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ സർ. ഞങ്ങൾക്കെതിരെ പരാതി തന്നിരിക്കുന്നത് അഭിമന്യു എന്നൊരാളാണോ? പരാതി നൽകിയത് ആരാന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അമൃതയുടെ ബർത്ത്ഡേ ഫംഗ്ഷന് ഇവിടെ ഒരു ഫുഡ് പോയിസണിങ് ശ്രമവും ബ്ലാസ്റ്റും നടന്നില്ലേ? അത് ക്രൈമല്ലേ? സത്യത്തിൽ ഇവിടെ അങ്ങനൊന്നും നടന്നിട്ടില്ല. ഇപ്പൊ ഈ പരാതിക്കാരനും ഞാനും തമ്മിൽ വ്യക്തിപരമായ ഒരു അകൽച്ച ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പേരിലാ അഭിമന്യു ഇങ്ങനൊരു പരാതി തന്നത്. സത്യാണ് സാറേ, ഇവിടെ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല. ഈ അഭിമന്യു എന്ന് പറയുന്നവൻ മഹാകള്ളനാ, അവനെയാണ് സാർ ആദ്യം തൂക്കിയെടുത്ത് അകത്തിടേണ്ടത്. ചേട്ടത്തി അനാവശ്യം പറയല്ലേ. എന്നോടുള്ള അകൽച്ചയുടെ പേരില് അഭിമന്യു ഒരു പോലീസ് കംപ്ലൈന്റ് കൊടുത്തു എന്ന് വെച്ച് അയാൾ എങ്ങനെ കള്ളനാവുന്നേ? ഓഹോ, അപ്പൊ ഈ അഭിമന്യു എന്ന് പറയുന്നത് ഈ പഞ്ചരത്ന ഹോട്ടലുമായി ബന്ധമുള്ള പ്രധാനപ്പെട്ട ഒരാളാണല്ലേ? ഞങ്ങൾ തമ്മിലുള്ള വിവാഹേതണ്ട് ഉറപ്പിച്ചതാ. എന്നാൽ കേട്ടോ, ഇങ്ങനെ ഒരു പരാതി നൽകിയത് നിങ്ങളുടെ ഭാവി വരൻ മിസ്റ്റർ അഭിമന്യു അല്ല. അജിതേ, ആ പരാതി നൽകിയ ആളെ വിളിക്ക്. ശരി സർ. ഇറങ്ങും മാഡം. യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.